ഏലക്ക വില പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടണമെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. സർക്കാർ ഏജൻസികൾ ഏലക്ക സംഭരിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്പൈസസ് ബോർഡ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുമ്പ് നിരവധി ആളുകൾ ഒരുമിച്ച് ലേലത്തിൽ പങ്കെടുക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ആ ഈ ലേലത്തിന്റെ സ്ഥലത്ത് എത്തിച്ചേർന്നുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന 10ഓ 40ഓ ആളുകൾക്ക് മാത്രമാണ്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾക്കും മറ്റും ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും സാങ്കേതികമായ ഏതെങ്കിലും ഒരു കാര്യം ഗവൺമെൻറ് തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് സ്പൈസസ് ബോർഡുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വിൽപ്പന സമ്മർദ്ദം കർഷകർക്ക് കുറയാൻ ഏറ്റവും അനിവാര്യമായ നടപടി സർക്കാർ ഏജൻസികൾ ഏലക്ക സംഭരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും മോശം കായയുട വില ഈ 4300 നിന്ന് 600 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഉൽപ്പന്നവുമായി ഉൽപാദന ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു തരത്തിൽ ഒരു കൃഷിക്കാരനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ചെറുകിട കൃഷിക്കാരായിട്ടുള്ള ആളുകൾ 1/2 ഏക്കർ 1/2 ഏക്കർ ഒക്കെയുള്ള 10,000-ക്കണക്കിന് ചെറുകിട കർഷകരാണ് ഈ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇപ്പം 4200 രൂപ വില വന്നപ്പോൾ എന്ത് ചെയ്തു? കൃഷിക്കാർ കൂടുതൽ പൈസ ഇറക്കി ഒന്നുകൂടി ഉൽപ്പന്നം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറമ്പിലൊക്കെ നന്നായി പണി ചെയ്യിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ അതുകൂടി അവരുടെ ശ്രമവും അതേപോലെ തന്നെ അവരുടെ ഇത്തരത്തിൽ ചെലവഴിക്കപ്പെട്ട പണവും കൂടി നഷ്ടമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാർക്കറ്റ് സ്റ്റഡിയാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. കൃഷിനാശം വന്നിട്ടുള്ള തോട്ടങ്ങളെയും സംബന്ധിച്ചും ചെറുകിട കർഷകരെ സംബന്ധിച്ചും വളരെ കൃത്യതയോടുകൂടി ഗവൺമെൻറ്റുകൾ പുനരാലോചിക്കണം. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അതിനുവേണ്ടി പദ്ധതി ഉണ്ടാക്കണം. കൃഷിഭവനുകളിലൂടെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.